ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ദ്വിരാഷ്ട്ര പരിഹാരത്തിനെതിരെയാണ് ഇസ്രയേലിൻ്റെ നീക്കങ്ങൾ. ഇപ്പോൾ പലസ്തീനെ ഐക്യദാർഢ്യവുമായി ഫ്രാൻസ് എത്തിയിരിക്കുകയാണ്. സ്വന്തം രാഷ്ട്രം രൂപീകരിക്കാൻ പലസ്തീന് അധികാരമുണ്ടെന്നും ഇതിനായി അവസാന നിമിഷം വരെ പലസ്തീനോടൊപ്പം നിലകൊള്ളുമെന്നും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി സ്റ്റെഫാൻ സജോൺ പറയുന്നു. പലസ്തീൻ രൂപീകരണത്തിനെതിരെ ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ളവർ പ്രതികൂലമായ നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയായിരുന്നു ഫ്രാൻസിൻ്റെ ഈ പ്രതികരണം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. പരമാധികാരത്തിനും രാഷ്ട്രപദവികൾക്കുമുള്ള അവകാശം പലസ്തീനികൾക്കുമുണ്ട്. ഈ ലക്ഷ്യത്തിനായുള്ള തങ്ങളുടെ പ്രതിബദ്ധതയിൽ ഫ്രാൻസ് പൂർണ്ണമായും വിശ്വാസ്യത പുലർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകണമെന്ന് യു എൻ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് ശനിയാഴ്ച അഭിപ്രായപ്പെട്ടിരുന്നു. ഈ യുദ്ധം ഇത്തരത്തിൽ തുടർന്നാൽ ലോകത്തിൻ്റെ സമാധാനത്തിന് തന്നെ ഭീഷണിയാകുമെന്നാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ട് യു എൻ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ഗാസയിൽ തുടരുന്ന അതിക്രമങ്ങളിൽ ഇസ്രയേലിനെ കോടതി കയറ്റാൻ ഇപ്പോൾ ഇന്തോനേഷ്യയും മുന്നോട്ട് വന്നിരിക്കുന്നു. ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഇന്തോനേഷ്യ. നേരത്തെ സമാനമായ വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയും ഒരു പരാതി നൽകുകയും അതിൻ്റെ പ്രാഥമിക വിചാരണ നടക്കുകയും ചെയ്തിരുന്നു. കേസിൽ പങ്കുചേരുന്ന കാര്യം ഇന്തോനേഷ്യയും സ്ലോവേനിയയും കഴിഞ്ഞ ആഴ്ച തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. February 19 കോടതിയിൽ വീണ്ടും വിചാരണ നടക്കുന്നുണ്ട്. ഈ സമയത്ത് ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രിയും സംഘവും പങ്കെടുക്കുമെന്നാണ് വിവരം ലഭിക്കുന്നത്. പലസ്തീൻ ജനതയ്ക്ക് അന്താരാഷ്ട്ര നിയമങ്ങളെ അടിസ്ഥാനമാക്കി ആഗോള പിന്തുണ ലഭിക്കാൻ ഈ കേസ് സഹായിക്കുമെന്ന് ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി റത്നോ മർസൂദി പറയുന്നുണ്ട്. ഇസ്രയേൽ ഗാസയിൽ നടത്തിയ കൂട്ടക്കുരുതിയുടെ വ്യക്തമായ ചിത്രമാണ് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിലുള്ളത്. December 29 അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക ഇസ്രയേലിനെതിരെ ഈ പരാതി കൊടുത്തത്. 1948 വംശഹത്യാ കൺവെൻഷൻ ഉടമ്പടികൾ ഇസ്രയേൽ ലംഘിച്ചു. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് കൂട്ടക്കുരുതി തന്നെയാണ്. പലസ്തീൻ ജനതയുടെ മനുഷ്യാവകാശങ്ങൾ അവർ ഹനിക്കുന്നു. ഗാസയിലെ ജനങ്ങളെ കൊന്നെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വംശീയ ഉന്മൂലനമാണ് ഇസ്രയേൽ അവിടെ നടത്തുന്നത്. ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ പറയുന്നത് ഇതെല്ലാമാണ്. ഇസ്രയേൽ ഭരണകൂടം നടത്തിയ വിദ്വേഷ പ്രസ്താവനകളെല്ലാം വംശഹത്യ ആരോപണങ്ങൾ ബലപ്പെടുത്താൻ ദക്ഷിണാഫ്രിക്ക തെളിവിനായി അതോടൊപ്പം നൽകിയിട്ടുണ്ട്. തുർക്കി, ജോർദാൻ, മലേഷ്യ തുടങ്ങിയ വിവിധ രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മനുഷ്യത്വരഹിതമായ ഗാസയിലെ ഈ ആക്രമണത്തിനെതിരെ ലോകമെമ്പാടും പ്രതിഷേധം ഉയരുകയാണിപ്പോൾ. ദിവസങ്ങൾ കഴിയുന്തോറും അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിനുള്ള പിന്തുണ കുറയുന്നു എന്ന് മാത്രമല്ല, കൂടുതൽ രാജ്യങ്ങൾ അവർക്കെതിരായി വരികയും ചെയ്യുന്നുണ്ട്. അമേരിക്ക എന്ന ഒരൊറ്റ സാമ്രാജ്യത്വ ശക്തിയുടെ പിൻബലത്തിലാണ് ഇസ്രയേൽ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. കൂടുതൽ രാജ്യങ്ങൾ എതിർപ്പിൻ്റെ ശബ്ദവുമായി വരുമ്പോൾ എത്രകാലം ഇനി അമേരിക്ക ഇസ്രയേലിനൊപ്പം നിൽക്കും എന്നാണ് അറിയാനുള്ളത്.